നാം ഇപ്പോൾ അനുസ്മരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പയാണ്. തലപ്പാറ തങ്ങളുപ്പാപ്പ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ സംഘടനാ രംഗത്ത് ബഹുമാനപ്പെട്ടവർ നിറഞ്ഞു നിന്ന ആളാണ്. തേഞ്ഞിപ്പലം സോണിലെ നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും എസ് എം എയുടെയും എന്ന് വേണ്ട എസ് എസ് എഫിൻ്റെയും ഒക്കെ പ്രവർത്തകരടക്കം ആരോട് ചോദിച്ചാലും തലപ്പാറ തങ്ങളുപ്പാപ്പയെ ബന്ധപ്പെടാത്ത ഒരു പ്രവർത്തകൻ അവിടെ ഒന്നും ഉണ്ടാവുക. എല്ലാവർക്കും എന്താണ് തങ്ങളുടെ സ്വഭാവം? ബഹുമാനപ്പെട്ട തങ്ങളവർകൾ മുട്ടിച്ചറ ശുഹദാക്കൾ വിശ്രമിക്കുന്ന അതാണ് ബഹുമാനപ്പെട്ടവരുടെ മഹല്ല്. ആ മഹല്ലത്തിൽ നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ ഓരത്താണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വീട്. നമ്മുടെ തങ്ങളവറുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്കെല്ലാം ആ വീട് നമുക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇടത്താവളമാണ്, നല്ലൊരു വിശ്രമ കേന്ദ്രമാണ്. ഏത് സമയത്ത് തങ്ങളുപ്പാപ്പയുടെ അവിടെ എത്തിയാലും ഒരു അതിഥി സൽക്കാരത്തിൻ്റെ മര്യാദ മുഴുവനും നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പ്രകടമാക്കും. നമുക്കറിയാം പെട്ടെന്ന് ഒരു അതിഥി കയറി ചെന്നാലും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണവും സൽക്കാരവും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഞാനും അതുപോലെ തന്നെ നമ്മുടെ വടശ്ശേരി ഹസൻ മുസ്ലിയാരും ഞങ്ങളെല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ സിയാറത്തിന് വേണ്ടി ഇന്നലെ അവിടെ എത്തി. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി, ആ അയൽവാസിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ അയൽവാസി കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പയാണ് നഷ്ടപ്പെട്ടത്. തങ്ങൾക്കും കുട്ടികൾക്കും ബീവിക്കും കുട്ടികൾക്കും മാത്രമല്ല, ഞങ്ങളെ നാടിന് ഞങ്ങളെ വാപ്പയാണ് നഷ്ടപ്പെട്ടത്. അവരെ മുഴുവനും ചേർത്തിട്ട് ദീനി ദഅവത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് 83 മഹല്ലത്തിൽ ബഹുമാനപ്പെട്ടവർ മജ്മഉ ദഅവത്തി സുന്നിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ബഹുമാനപ്പെട്ടവർ ഇരുന്നു. അങ്ങനെ ആ നാട്ടിൻ്റെ ആ മഹല്ലത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി, അവരെ ദീനീ പ്രബോധനത്തിന് വേണ്ടി, അവരുടെ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ ധാരാളം കാര്യങ്ങൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് എസ് വൈ എസിൻ്റെ പടയോട്ടം വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എസ് വൈ എസിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ആ എസ് വൈ എസിൻ്റെ കമ്മിറ്റിയും ബഹുമാനപ്പെട്ടവർ തന്നെ അധ്യക്ഷനായി. സംഘടനാപരമായി പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ പോലും നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തി ഒരു മഹല്ലത്തിനെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ തങ്ങൾ കാണിച്ചിരിക്കുന്ന മാതൃക വളരെ വിലപ്പെട്ടതായിരുന്നു. ആ സംഘത്തിന് കീഴിൽ അവിടെ സുന്നി സെൻ്റർ സ്ഥാപിച്ചു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ മഹല്ലത്തിൽ മസ്ജിദ് സഫ്വ എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗിയുള്ള നല്ലൊരു വിശാലമായ പള്ളി സ്ഥാപിച്ചു. അവിടെ എന്നും ദീൻ നിലനിൽക്കുന്നതിനാവശ്യമായ നല്ല ഒരു ദർസ് സ്ഥാപിച്ചു. അതോടൊപ്പം കുരുന്ന് മക്കൾക്ക് പഠിക്കുന്നതിന് മദ്രസത്തുൽ ഫലാഹ് എന്ന പേരിൽ ഒരു മദ്രസയും സ്ഥാപിച്ചു. അങ്ങനെ സ്വന്തം മഹല്ലത്തിൽ പള്ളിയും മദ്രസയും ദർസും സുന്നി സെൻ്ററും അതുപോലെ തന്നെ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവേദിയും 83 മുതൽക്കേ അത്തരം പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തങ്ങളവറുകളുടെ മക്കൾ, ആ മക്കളെ നമുക്കറിയാം എല്ലാവരും പണ്ഡിതന്മാരാണ്, നല്ല തികഞ്ഞ പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പ അവിടുത്തെ മക്കളെ മുഴുവനും ദീൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. പൊന്നാനി വലിയ ജുമഅത്ത് പള്ളിയിൽ ഇപ്പോൾ മുദരിസായി നിൽക്കുന്ന തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകനാണ്. അങ്ങനെ മക്കൾ മുഴുവനും ദർസ് നടത്താൻ കെൽപ്പുള്ള പണ്ഡിതന്മാരാക്കിയിട്ട് വാർത്തെടുക്കാൻ വാപ്പാക്ക് സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമല്ലേ? അങ്ങനെ സ്വന്തം മക്കളെയും നാട്ടിലുള്ള മക്കളെയും ദീനീയായ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ, അവരെ തർബിയത്ത് ചെയ്യുന്നതിൽ, സുബ്ഹാനല്ലാഹ്. ഞാൻ തേഞ്ഞിപ്പലം സോൺ മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി മുഹമ്മദ് ഹാജിയോട് ചോദിച്ചു, അല്ല തങ്ങളും നമ്മുടെ പ്രാദേശികമായുള്ള സംഘടനാ കുടുംബവുമൊക്കെ എങ്ങനെയാണ്? ആ സമയത്ത് മുഹമ്മദ് ഹാജി പറഞ്ഞത്, സോൺ കമ്മിറ്റിയാവട്ടെ, സർക്കിൾ കമ്മിറ്റിയാവട്ടെ, യൂണിറ്റ് കമ്മിറ്റിയാവട്ടെ, എന്തൊരു പരിപാടി ഇട്ടാലും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയാണ് ആദ്യം സമീപിക്കുന്നത്.
എല്ലാ വിഷയത്തിലും തങ്ങൾ സംഭാവന കൊടുക്കും. എസ് എസ് എഫുകാരുടെ സാഹിത്യോത്സവമായാലും അതുപോലെ തന്നെ എസ് വൈ എസിൻ്റെ സാന്ത്വന പ്രവർത്തനമായാലും മുസ്ലിം ജമാഅത്തിൻ്റെ പദ്ധതികളായാലും എല്ലാം തങ്ങൾ അവർക്കൽ ചെന്നാൽ അവിടെ എല്ലാം ഒരു ഉദ്ഘാടനം. അതിനെല്ലാം ബഹുമാനപ്പെട്ടവർ അവിടെ ഒരു യോഗം വിളിച്ചാൽ നല്ല നല്ല സമൃദ്ധമായ സൽക്കാരത്തോടു കൂടിയായിരിക്കും ആ യോഗം തങ്ങളുടെ വീട്ടിൽ നടക്കുക. അതേപോലെ തന്നെ തങ്ങളെ സമീപിക്കുന്ന ഒരാളും നിരാശപ്പെട്ടു പോരുകയില്ല. വല്ലാത്തൊരു വിനയത്തോടുകൂടെ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ അഹ്ലു ബൈത്ത് നമുക്കറിയാമല്ലോ അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ അഹ്ലു ബൈത്ത് നിങ്ങൾക്ക് കപ്പലാണ് എന്ന്. ഒരു കപ്പൽ നമുക്കറിയാം കടൽ യാത്ര തിരമാലകൾ നിറഞ്ഞതാണ്, കൊടുങ്കാറ്റുകൾ നിറഞ്ഞതാണ്. ആ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് അപകടം സംഭവിക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വാഹനമാണ് കപ്പൽ എങ്കിൽ അധാർമികതയുടെയും അന്ധകാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇങ്ങനെ ഒരുപാട് അവർണ്ണനീയമാംവിധ മലീമസമായ ഭൗതിക സാഹചര്യത്തിൽ നമുക്കുള്ള കപ്പൽ ആയി നിൽക്കുന്നതാണ് അഹ്ലു ബൈത്ത് എങ്കിൽ തലപ്പാറ തങ്ങളുടെ പാപ്പ അത്തരം ഒരു കപ്പൽ തന്നെയായിരുന്നു. അള്ളാഹു തല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹ് അവിടുത്തെ വിധവയായ ഭാര്യയായ ബീവി അതേപോലെ തന്നെ മക്കൾ അവർക്കെല്ലാവർക്കും നീ ക്ഷമയും സഹനവും അതിൻ്റെ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വഫാത്ത് വാർത്ത അറിഞ്ഞത് മുതൽ നമ്മുടെ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ തങ്ങളെ പരിചയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും മർക്കസു സഖാഫത്തു സുന്നിയായുടെ മറക്കാൻ സാധിക്കാത്ത സേവകനാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. ഇപ്പോൾ നാം നിൽക്കുന്ന ഈ മഅദിൻ സ്വലാത്ത് നഗറിലെ എല്ലാ സ്വലാത്ത് വേദികളിലും നിറ സാന്നിധ്യമായി ഉണ്ടാകുന്ന മഹാനാണ്. നമ്മുടെ 25 രാവിൻ്റെ വലിയ സഭകളിലൊക്കെ തങ്ങൾ സ്ഥിരമായി നമ്മോടൊപ്പം നിൽക്കുന്ന ആളാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ മഅദിൻ സ്ഥാപനവുമായും അതേപോലെ തന്നെ മർക്കസ് സ്ഥാപനവുമായും ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളുപ്പാപ്പയുമായും സുൽത്താനുല്ലുമയുമായും നമ്മുടെ മുസ്ലിം ജമാഅത്തുമായും മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ പരിസരത്തുമൊക്കെയുള്ള ചെറുതും വലുതുമായ സ്ഥാപനങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ടും സഹായിച്ചും നിൽക്കുന്ന തങ്ങളവർകൾ കുടുംബ ബന്ധം നിലനിർത്തുന്നതിൽ വലിയ മാതൃകയുള്ള ആളാണ് തങ്ങളവർകൾ. തുറാബ് സാദാത്യങ്ങൾ എവിടെയെല്ലാം തുറാബ് സയ്യിദന്മാരുണ്ടോ ആ കുടുംബത്തിലെല്ലാം കല്യാണത്തിന് വീട് കയറി താമസത്തിന് അവർക്കെല്ലാം തുറാബ് കുടുംബത്തിൽ ഒരു 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 പിതാവ് തന്നെയായിട്ടാണ് ബഹുമാനപ്പെട്ടവർ. ഏറ്റവും അവശത അനുഭവിക്കുന്ന കുടുംബത്തിലെ ആളുകൾക്ക് വലിയ സഹായമായിരുന്നു ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളവർകൾ. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക കുടുംബ ബന്ധം നിലനിർത്തുന്നതിൽ, അയൽവക്ക ബന്ധം നിലനിർത്തുന്നതിൽ, സാമൂഹ്യ നീതി നടപ്പാക്കി ദീനി ദഅവത്തിലൂടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ കാഴ്ചവെച്ചത് വളരെ വലിയ മാതൃകയാണ്. അള്ളാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ. അള്ളാഹ് നമുക്കെപ്പോഴും ദുആ ചെയ്യാം.